ഏറ്റവും വലിയ തമാശയല്ലേ ജയനേന്ദ്രന്റെ അന്വേഷണം. എന്റെ വ്യക്തിപരമായ പറ്റുന്ന അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ RSSനുമായി നല്ല ബന്ധത്തിലാണ്. എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ. അല്ല പിന്നെ എന്തിനാ അന്വേഷണം? എന്തിനാണ് അല്ല എന്തിനാണ് അന്വേഷിക്കുന്നത്? ഇതൊരു ഒരു സത്യല്ലേ. ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ. പിന്നെ അതിന് മുകളിൽ അന്വേഷണം വേണോ? അത് 2024 ഏറ്റവും വലിയ തമാശയെ കൂട്ടിയാൽ മതി. അതാണ് എന്റെ അഭിപ്രായം കുറിച്ച്. അല്ല അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ. എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് 2024 ഏറ്റവും വലിയ തമാശ ADGP അജിത് കുമാറിന് RSSമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോ അത് അറിയണമെങ്കിൽ മറ്റാളെ കിട്ടണ്ടേ? ഇവർ തമ്മിൽ സംസാരിച്ച എന്താന്ന് പറയണ്ടേ? അത് അന്വേഷിക്കാനാണല്ലോ പോയത്. അപ്പൊ ആരെ കിട്ടണ? ഈ RSSന്റെ മറ്റാളെ കിട്ടണ്ടേ? ആ അതാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനി അദ്ദേഹം കൂടി പറയണം. എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യമല്ലേ. ഏയ് ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാനാ പറഞ്ഞത്. പൂരം കലക്കിച്ചതാണ്, ആ കലക്കിച്ചത് ADGP അജിത് കുമാറാണ്. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ്. അതിന് തർക്കമില്ലല്ലോ. ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യമല്ലേ. പിന്നെ ചോദിക്കാനും അല്ല, അതൊക്കെ സർക്കാർ തീരുമാനിക്കണ്ട. ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ MLA, ഞാൻ നടപടി വേണമെന്നൊക്കെ എനിക്ക് പറയാം. സുരേഷ് ഗോപി അന്ന് വരാഹി അനലറ്റിക്സ് ആയിട്ടുള്ള BJP തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്ന എന്റെ പൊന്ന സഹോദരന്മാരെ അവരോടൊപ്പം വന്നതിന്റെയും അതിലും പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല. ഇതൊക്കെ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് RSSരെ കണ്ടതൊന്നുമല്ല. നിങ്ങളിപ്പോ ആകെ 2 പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. 10,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അവരേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം. അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും. ഇതൊരു പ്രപഞ്ച സത്യല്ലേ. പിന്നെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കണോ? ലിവിറ്റ് അത് ജനങ്ങൾക്ക് വിട്ടെടുത്തൊളിക്കി. അതെനിക്കറിയില്ല. അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ. അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയമെടുക്കുമായിരിക്കും. ഇന്നലെ EP പറഞ്ഞില്ലേ, എന്തോ ഉറങ്ങുന്നതിനും ഉറങ്ങാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ നമുക്കിതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല അത് എനിക്കറിയില്ല. EP എന്തോ പറഞ്ഞു, ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു? മുഖ്യമന്ത്രി അങ്ങനെ ഉറക്കം നടക്കുകയാണെന്നുള്ള തോന്നുന്നു. MLA ഉണ്ടോ? മുഖ്യമന്ത്രി മനഃപൂർവ്വം ഉറക്കം നടക്കുകയാണെന്നുള്ള ഞാൻ EP പറഞ്ഞ കാര്യം സഹോദര പറഞ്ഞത് മനസ്സിലല്ലേ. അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതന്നെ ഹെഡ്മാസ്റ്ററെ കുറിച്ചുള്ള കാര്യം പ്യൂൺ അന്വേഷിച്ച് ഹെഡ്മാസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യമല്ലേ. എന്ത് വിമർശനല്ലോ, അയാളെ ഡിസ്മിസ് ചെയ്യണം. സസ്പെൻഷൻ അല്ല, ഞാൻ ആദ്യം പറഞ്ഞ അയാളെ മാറ്റി നിർത്തണം. അത് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി. അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം. ഈ ഡിപ്പാർട്ട്മെന്റ് നാളെ താഴെ ഇറക്കണം. അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല. അതിപ്രപഞ്ചമായ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ അത് ജനങ്ങൾക്ക് അറിയാം. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം, അവിടെ മൈക്ക് ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം, ഈ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം. അയാളെ ഡിസ്മിസ് ചെയ്യണം ഡിപ്പാർട്ട്മെന്റിന്ന്. ക്രിമിനലാണ്, നൊട്ടോറിയസ് ക്രിമിനൽ. ഒരു തർക്കമില്ല. ഇത് പറഞ്ഞതാ കഴിഞ്ഞ ദിവസം MLA ഒരു കാര്യം പറഞ്ഞതല്ലേ. ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിന് ADGP RSS കൂടിക്കാഴ്ചയിൽ പ്രഖ്യാപിച്ച അന്വേഷണത്തെ പരിഹസിക്കുന്നു PV അൻവർ MLA. ഈ നാട്ടിൽ മൂക്ക് കീഴ്പ്പാട്ടായ എല്ലാവർക്കും അറിയാം ADGP RSS ബന്ധം. അതിൽ ഇനി ഒരു അന്വേഷണം നടത്തുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശ എന്നാണ് നിലമ്പൂർ MLA പറയുന്നത്.